ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. ആൻഡ് ഈ സിനിമ ഒരു വളരെ ഒരു സ്പെഷ്യൽ എന്നാണോ പറയേണ്ടത്, എന്താ നമ്മൾ പറയേണ്ടത്? കാരണം നമ്മൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു ആക്ടറുണ്ട്. ഒരു ആക്ടറിൻ്റെ ഒരു പ്രോപ്പർ ഒരു ഒരു കോമഡി പോലത്തെ ഒരു സംഭവം വേണം. ഞാൻ വേറെ ആരെയും പറ്റിയല്ല പറയുന്നത്, നമ്മുടെ സ്വന്തം നിവിൻ പോളിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിവിൻ പോളിയുടെ പണ്ടത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര ഫണ്ണി, ഭയങ്കര കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന, അതുപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള, അങ്ങനെ ഒരു ഒരു പ്രത്യേക ജോണർ ഉണ്ടായിരുന്നു ഇടയ്ക്ക് നിവിൻ പോളിയുടെ. മിക്ക സിനിമയിലും ഭയങ്കര എൻ്റർടൈനിങ്ങും ആയിരുന്നു അത്, ഓഡിയൻസിന് ഒത്തിരി അധികം ഇഷ്ടമായിരുന്നു അങ്ങനത്തെ ഒരു നിവിൻ പോളി ക്യാരക്ടറിനെ. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഇടയ്ക്ക് കുറേ സീരിയസ് റോൾസ് വന്നു. സീരിയസ് റോൾസ് ഒബ്വിയസ്ലി നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടർ അമേസിംഗ് ആയിട്ടാണ് ചെയ്യണത്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ പറയും ഉള്ളിൽ നമ്മൾ പുള്ളിയുടെ കുറേ ആക്ടിങ് കണ്ടു, നമ്മൾ ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, നല്ല നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരുന്നത്, ഫീൽ ഗുഡ് ആവുന്ന കുറച്ച് മൂവീസ് ഉണ്ട് നിവിൻ പോളിയുടെ. അപ്പം കുറേ കാലത്തിന് ശേഷം അങ്ങനെ കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് വന്ന മൂവി ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ അടുത്ത് റിലീസായ നിവിൻ പോളിയുടെ ഒരു മൂവി ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര തിയേറ്ററിൽ അത്ര നന്നായി ഓടിയില്ല, കുറേ റീസൺസ് ഉണ്ടായിരുന്നു. ആ സിനിമ അത്ര നന്നായി ഓടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം പിന്നെ ഒരു കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ സ്വന്തം രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം അതിൻ്റെ ടീസർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ട്രെയിലർ ഇന്നലെയാണ് ഇറങ്ങിയത്, ഇന്നലെ രാത്രി എങ്ങനെയാണ് ഇറങ്ങിയത്, അപ്പം ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത്. അപ്പം ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല, ട്രെയിലർ ഓഫീസ് ഞാൻ നിങ്ങളോടല്ലേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ട്രെയിലർ ഇറങ്ങിയെന്ന് കണ്ടു, പക്ഷെ ട്രെയിലറിനെ നിങ്ങളോട് ഒരുമിച്ച് കാണാമെന്ന് ഓർത്തു. അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സ്വന്തം എഗിൻ ആൻഡ് എഗിൻ ലിസ്റ്റിൻ സ്റ്റീഫനാണ്. പുള്ളിയുടെ എല്ലാ സിനിമകളും ഒന്നിനു പുറകെ ഹിറ്റ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ റിയാക്ഷൻ, ഇതിൻ്റെ നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് റിയാക്ട് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, എങ്ങനെയുണ്ട് സംഭവം, കിടലനാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പം എന്തായാലും കമോൺ ഗൈസ്, നമുക്ക് ഈ ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. യൂസ് ഹെഡ്ഫോൺസ്, സോറി ഗൈസ്. രാമചന്ദ്ര ബോസ് പേര്, എനിക്ക് ഇഷ്ടം ഈ ആക്ട്രസിനെ. നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ വ്യവസായ പ്രമുഖനായ അമർ മാധവ്. എനിക്ക് അമറിന്റെ കംപ്ലീറ്റ് കാര്യം ഹാക്ക് ചെയ്യും, മൊബൈൽ, ലാപ്ടോപ്പ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്. സോറി, നമ്മൾ കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ഹാക്കേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, നിവിൻ പോളിയുണ്ട് പ്രൊഡക്ഷനിലോ. നിവിൻ പോളിയുടെ ആക്ഷനും കുറെ കാലമായില്ലേ. പ്രവാസി ഹൈസ്റ്റ്. ഓഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ ഇറങ്ങുവാണപ്പോ. എനിക്ക് എന്തൊക്കെ കാണാനുണ്ട്, കിങ് ഓഫ് കൊത്ത കാണാറുണ്ട്, ഇത് കാണാറുണ്ട്, കുറെ സിനിമകൾ ലൈൻഡ് അപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ട പോലെ തന്നെ സംഭവം ഒരു ഹൈസ്റ്റ് ആണ്. നമ്മുടെ എനിക്ക് ഈ ഹൈസ്റ്റ് എന്ന് പറയുന്ന സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് മിക്ക കുറെ സിനിമ, 2-3 സിനിമകൾ ഉണ്ടാവും. ഒന്ന് നമ്മുടെ തമിഴിലൊരു സിനിമയുണ്ട്, അതുപോലെ തന്നെ മലയാളത്തിലൊരു സിനിമയുണ്ട്. അപ്പൊ ഈ സിനിമകളൊക്കെ ഇങ്ങനെ ഹൈസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ
സോറി മലയാളം അല്ല, തമിഴ് തന്നെയാണ് രണ്ട് സിനിമയും. ഞാൻ പറഞ്ഞ സിനിമകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം, അപ്പൊ ഞാൻ വൈകി എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഈ രണ്ട് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര സിമിലർ ടു മണി ഹേസ്റ്റ് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ മണി ഹേസ്റ്റ് കണ്ടിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സീരീസ് ആയിരുന്നു, അത് കഴിഞ്ഞുപോയി, സാഡ് കഴിഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കരമായിട്ടും അതേപോലെയാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷെ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ തോന്നില്ല, ഒരു റിപ്പറ്റേറ്റീവ് ആയി തോന്നുന്നില്ല. ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഹൈസ്റ്റ് ഒരു സബ്ജക്ട് സിമിലർ ആയിരിക്കും, പക്ഷെ ഇവരുടെ ട്രെയിലർ കാണിച്ചേക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഒരേപോലെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി കാണുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ട്രെയിലർ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഈ സിനിമ പോയി കാണണം എന്ന് തോന്നുന്ന രീതിയിൽ ആണ് എനിക്ക് ഈ സിനിമേൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതിനകത്ത് ആക്ടേഴ്സ് എല്ലാം മമിത ആയിക്കോട്ടെ, ഐ തിങ്ക് മറ്റേ നമ്മുടെ മുകുന്ദുണ്ണി അസോസിയേറ്റ്സിലെ ആ ആക്ട്രസ് പുള്ളിക്കാരിയുടെ പേര് എനിക്ക് അറിയാമായിരുന്നു, ഞാനിപ്പോൾ മറന്നത്. എനിക്ക് നന്നായിട്ടറിയാം, എനിക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരീനെ. അപ്പോൾ ആയിക്കോട്ടെ, വിനയ് ഫോർട്ട് ആയിക്കോട്ടെ, എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ടുള്ള ആക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. ആൻഡ് നമ്മുടെ സ്വന്തം നിവിൻ പോളി ഉണ്ടല്ലോ, പിന്നെ എന്ത് വേണം. അപ്പോൾ എന്തായാലും ട്രെയിലർ ഉള്ള ഞാൻ എന്തായാലും സിനിമ പോയി കാണാൻ ഞാൻ നിങ്ങളോട് ഒന്ന് പറയുന്നതായിരിക്കും സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഞാൻ എന്തായാലും കൊത്തയ്ക്ക് ഞാൻ പോകുന്നുണ്ട്, അപ്പം ഞാൻ അതും ഒന്ന് പറയും നിങ്ങളോട്. അപ്പം ഇതിൻ്റെ ഒരു ഗെറ്റപ്പിൽ ആൻഡ് ഐ ഫീൽ ലൈക്ക് ഹൈസ്റ്റ് ചെയ്യണ സമയത്ത് എന്തായാലും ഒരു കൊള്ളയൊക്കെ ചെയ്യുമ്പം അതിൻ്റെതായിട്ട് ഇൽ എഫക്ട്സ് ഉണ്ടാവില്ല. അപ്പം അത് ആ ഒരു സൈഡും ഉണ്ട്, ഹാപ്പിനെസ് മാത്രമുള്ള ഒരു മൂവിയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവർക്ക് ഈ ഹൈസ്റ്റ് കാരണം വന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതാണ് ഈ ട്രെയിലറിലേക്ക് ഞാൻ കുറച്ചേരം ഇങ്ങനെ ഇരുന്നു ഇത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അപ്പം എന്തായാലും രണ്ട് സൈഡ്സും ഉണ്ട്, അപ്പം നമുക്ക് എന്തായാലും ഈ സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് ഇരിക്കണം എന്നുള്ളത്. അപ്പം എന്തായാലും ഗൈസ് നിങ്ങളെല്ലാവരും 25th പോയിട്ട് സിനിമ കാണാം, ഞാനും പോയി കാണും. എന്തായാലും ട്രെയിലർ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ട്രെയിലർ കാണണം. ഓക്കെ, അപ്പം സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.